നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമായതുകൊണ്ട് മാത്രം വളരെ അത്യാവശ്യമുണ്ട് ആയതുകൊണ്ട് മാത്രം തൻ്റെ സഹപ്രവർത്തകനും തൻ്റെ പാർട്ടിയിൽ തന്നോടൊപ്പം തന്നെ വളർന്നു വന്നവനുമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗത്തിൽ അവിടെ പോയിരുന്ന് കരയുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ചിത കത്തിത്തീരും മുമ്പ് തന്നെ യൂസഫ് അലിയുടെ ഹെലികോപ്റ്ററും വാടകയ്ക്കെടുത്തു, എയർപോർട്ടിൽ വന്നു. അവിടുന്ന് നേരെ ആദ്യം നോർവേക്ക് പോയി, പിന്നീട് അവിടുന്ന് ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഏതോ ഒരു സ്വകാര്യ ഏജൻസിയൊക്കെ ആയിട്ട് ചേർന്ന് ഒരു ചർച്ചയൊക്കെ നടത്തി. അതിനുശേഷം ഞാൻ, അതായത് കേരള സർക്കാരും ഇംഗ്ലണ്ടുമായിട്ട് നേഴ്സുമാരെ അങ്ങോട്ട് അയക്കാനുള്ള കരാർ എത്തിയെന്ന് പറഞ്ഞൊരു തള്ളി മറിക്കുകയും മിനിറ്റുകൾക്കകം ആ തള്ളി പൊളിയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇന്നലെയോ മിനിയോന്നോ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ആ യാത്രയിൽ മാറ്റമുണ്ടായിട്ട് അദ്ദേഹം ദുബായിലേക്ക് പോയിരിക്കുന്നു. ഇനി അവിടുന്ന് എങ്ങോട്ടൊക്കെ പോകും എന്നറിയില്ല. അപ്പോൾ അവിടേക്ക് പോകാനുള്ള കാരണമായിട്ട് അദ്ദേഹം ബോധിപ്പിച്ചിരിക്കുന്നു, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെ അദ്ദേഹം ബോധിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണ് എന്നാണ്. എന്നാൽ അദ്ദേഹം പോകുന്നു, കൂടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളും മറ്റ് സ്റ്റാഫുകൾക്കും പോകേണ്ട വന്നതുകൊണ്ട് അവർ ഔദ്യോഗികമായിട്ടാണ് അത്രേ പോകുന്നത്. അതിനുള്ള ചെലവ് കേരള സർക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഖജനാവാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്തിനാണ് അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തുന്നത്? അദ്ദേഹത്തിൻ്റെ മകൻ വിവേകിനെ കാണാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ സന്ദർശനം. ഒന്ന് ഓർത്തു നോക്കുക, വിവേക് അവിടെ ജോലി ചെയ്യുന്നു, രവി പിള്ളയുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. സ്വന്തം മകനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ഓർക്കണം. അദ്ദേഹം വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും അടക്കമൊക്കെ സ്വകാര്യമായിട്ടോ അല്ലാതെയൊക്കെ പോവാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹം ഇത്രയും പ്രമാദമായിട്ടുള്ള വിഷയങ്ങളും ഇത്രയും സാമ്പത്തിക പരാധീനയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി സ്വന്തം മകനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൾ, കൊച്ചുമകൻ അടക്കം അങ്ങോട്ട് പോയിരിക്കുന്നു. അതാണ് അങ്ങോട്ട് പോയിരിക്കുന്നു. അതിനുമാത്രം എന്ത് വലിപ്പമാണ് ഈ വിവേകിനുള്ളത്? വിവേക് എന്താ യു എൻ സെക്രട്ടറി ജനറലോ മറ്റോ ആണോ? അല്ല, അറിയാൻ മേലെ ചോദിച്ചു ചോദിക്കുക, ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലോ മറ്റോ ആണോ ഈ വിവേക് വിജയൻ എന്ന വ്യക്തി? അങ്ങോട്ട് ഇങ്ങനെ പോയി കുടുംബമടക്കം കാണാൻ, അതിലും വളരെ എളുപ്പമായിട്ട് അയാൾക്ക് ഇവിടെ വന്നിട്ട് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അല്ലെങ്കിൽ തൻ്റെ അനന്തരവനെയൊക്കെ കണ്ടിട്ട് പോകാമല്ലോ. എന്തിനാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ ഒരു സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്? ഇനി അദ്ദേഹം താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഹോട്ടൽ ഹയാത്ത് എന്ന ഹോട്ടലാണ്, പതിനായിരങ്ങളാണ് അതിൻ്റെ വാടക എന്ന് ഓർക്കണം. ഭൂഷാസികളെപ്പറ്റിയും കുത്തക മുതലാളിമാരെപ്പറ്റിയൊക്കെ വലിയ രീതിയിൽ വാചകമടിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന് ഓർക്കണം. ഒരു ന്യായവുമില്ല, എന്നിട്ടും തള്ളിമറിച്ചേക്കുകയാണ്. ഒന്ന് വളരെ വ്യക്തമായിട്ട് പറയാം, അദ്ദേഹത്തിൻ്റെ അണികളെയും അനുയായികളെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെയൊക്കെ ഒന്നുകിൽ ഈ വ്യക്തി നല്ല കൃത്യമായും പറ്റിക തന്നെയാണ്. എന്തൊക്കെയോ ഉടായ്പകൾ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഇതിന് എന്ത് ക്യാപ്സൂളാണ് ഇറക്കേണ്ടത് എന്നും കൂടെ ആ അണികളെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. മറ്റുള്ളവർക്കും കൂടെ ബോധ്യപ്പെടണ്ടേ ആ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന്. ഇപ്പോൾ പുറത്തു വരുന്ന, ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് അബുദാബിയിൽ നമ്മുടെ നടൻ മമ്മൂട്ടിയെ അദ്ദേഹം കണ്ടു എന്ന് പറയുന്നു. മമ്മൂട്ടിയെ കാണണമെങ്കിൽ ഇവിടെ വെച്ചും കാണാം, എറണാകുളത്താണ് അദ്ദേഹം താമസിക്കുന്നത്, തിരുവനന്തപുരത്തും വരാറുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ മമ്മൂട്ടി അങ്ങോട്ട് ചെന്ന് കാണും, അത് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അബുദാബി പോയി ഇപ്പോൾ കണ്ടിരിക്കുന്നു, എന്താ ആ കാഴ്ചയുടെ ഉദ്ദേശം? അതോ ഇനി മമ്മൂട്ടിയുടെ തുടർന്നുള്ള സിനിമകൾ കേരളത്തിൽ റിലീസാക്കാൻ വേണ്ടിയിട്ട് അബുദാബിയിലെ ഷെയ്ക്കുമായിട്ട് കരാറുണ്ടാക്കി എന്ന് പറഞ്ഞ് അടുത്ത തള്ളിമറിക്കാൻ വേണ്ടി പോവുകയാണോ? ഇതൊക്കെ ഒരു വാർത്തയാണോ? കാര്യം എത്രയേ ഉള്ളൂ, അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ടാണ്. മകനാണെങ്കിൽ ജോലി ചെയ്യുന്നത് രവി പിള്ളയുടെ കൂടെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനെ പറ്റി നിരവധി, അതായത് പിണറായി വിജയനെ പറ്റി നിലവിൽ തന്നെ നിരവധി ആരോപണങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രകൾ ദുരൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഔദ്യോഗിക യാത്രയുടെ കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ആ സംശയങ്ങൾ കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നത്. ഇവിടെ പക്ഷേ തീരെ മനസ്സിലാകാത്ത കാര്യം ഈ വിവേക് വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര വലിയ പുള്ളിയാണോ എന്നതാണ്. കേരള മുഖ്യമന്ത്രിയും ഭാര്യയും മകളും കൊച്ചുമോനും കൂടെ ചെന്നിട്ട് അങ്ങോട്ട് പോയി കാണാനും മാത്രം എന്താണ് വലിപ്പമെന്ന് മാത്രം മനസ്സിലാവുന്നേയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.